ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. സോ നിങ്ങളെല്ലാവരും ഈ ചാനലിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ഈ വീഡിയോയും. സോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലോട്ട് ഇറക്കാം. അതിനു മുമ്പ് നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ട് 1000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു 5 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാണ്. സോ 5 ടിപ്സ് നിങ്ങൾ എത്രമാത്രം യൂസ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഏൺ ചെയ്യാം. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു 1 വീക്ക് എത്രത്തോളം യൂസ് ചെയ്യുന്നു അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ഫോളോവേഴ്സിന് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു 1000 2 ആഴ്ച കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 3 ആഴ്ച കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് 1K അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എന്താണ് ഈ ടിപ്സ് ഉപയോഗിച്ചുള്ള വർക്ക് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടിപ്സ് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ബിസിനസ് അക്കൗണ്ടിലോട്ട് മാറ്റുക. വലിയ പണിയൊന്നുമില്ല, നേരെ ഇൻസ്റ്റാ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ അക്കൗണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ 3 ഡോട്ട് കാണും. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട്സിൽ സെറ്റിങ്സിൽ കയറിയിട്ട് അക്കൗണ്ട്സിൽ കയറുക. അതിനുശേഷം പേഴ്സണൽ എന്താണ് പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കയറിയിട്ട് ബിസിനസ് അക്കൗണ്ട് ആക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലുള്ള ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് അക്കൗണ്ടിലൂടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മുടെ പോസ്റ്റിന് എത്ര റീച്ച് കിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാ ബിസിനസ് അക്കൗണ്ടിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ബിസിനസ് അക്കൗണ്ട് അല്ലാത്തവർ ബിസിനസ് അക്കൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു പ്രൊഫൈലും അതിനൊത്തൊരു ബയോയും, അതായത് നല്ലൊരു കിടിലൻ പ്രൊഫൈലും കിടിലൻ ബയോയും നമുക്ക് നമ്മളുടെ അക്കൗണ്ടിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളുടെ അക്കൗണ്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യമൊക്കെ കാണുന്നു, ബയോയും കാണുന്നു, അപ്പോൾ ഒന്നും തിരക്കിടില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നു. അതൊരു മെത്തേഡാണ്. ഇനി ബയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് എന്താ പറയുക, ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഇൻസ്റ്റാ ബയോ എന്ന് അടിച്ചു കൊടുത്താൽ കുറേ ബയോസ് വരും. അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയൊരു ബയോ നമുക്ക് തിരഞ്ഞെടുക്കാൻ എന്നതാണ്. പിന്നെ നമ്മളുടെ തന്നെ ഫോട്ടോ പ്രൊഫൈലായിട്ട് വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് വേറെ ആരുടെ ഫോട്ടോയും വെക്കാം, പക്ഷെ കാണുന്ന നല്ലൊരു അടിപൊളി പ്രൊഫൈലായിരിക്കണം നമ്മളുടെ ഇത്, അതേപോലെ ബയോയും. ഓക്കെ, സെക്കൻഡ് ടിപ്സ് എന്ന് പറയുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതായത് ഡെയിലി 1 ഫോട്ടോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിനെ കൂടുതലായിട്ട് റീച്ച് കിട്ടും. അതും ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താണ് അക്കൗണ്ടിനെ കൂടുതലായിട്ട് റീച്ച് കിട്ടുകയും ചെയ്യും, നമുക്ക് ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ ഇന്ന് 5 മണിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ നാളെ 5 മണിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫോളോ എന്താണ് അക്കൗണ്ടിന് റീച്ച് കിട്ടുകയുള്ളൂ, അതുമൂലം ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സെർച്ചിൽ കയറിയിട്ട് നിങ്ങൾ എന്താണ് കേരള എന്ന് സെർച്ച് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഹാഷ്ടാഗിൽ കയറിയിട്ട് റീസെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ കയറിയിട്ട് അതിൽ കാണുന്ന ഫോട്ടോസിനൊക്കെ ലൈക്ക് ചെയ്യാം. അതായത് 1 മിനിറ്റ് വരെ എന്താ അപ്ലോഡ് ചെയ്തതായിട്ടുള്ള ഫോട്ടോസ് വരെ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ലൈക്ക് ചെയ്ത് തീരുമ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ലൈക്കൊക്കെ അടിക്കുന്നത്. അപ്പോൾ ആ സുഹൃത്ത് നിങ്ങളുടെ ആ പ്രൊഫൈലിൽ കാണുക, പ്രൊഫൈലിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞ പോലെ അടിപൊളി പ്രൊഫൈലും ബയോയൊക്കെ കാണുമ്പോൾ ഓക്കെ തിരക്കടില്ല എന്നുള്ളൊരു മട്ടിൽ ആൾ ഫോളോ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ടിപ്പാണ്. പിന്നെ ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് എന്താ പറയുക, സ്റ്റോറി ഇടുക. അതായത് മറ്റുള്ളവരുടെ ഫോട്ടോ അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ സ്റ്റോറി ഇടുക. അങ്ങനെ ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേറൊരാളുടെ സ്റ്റോറി ഫോട്ടോ മെൻഷൻ ചെയ്തുകൊണ്ട് സ്റ്റോറി നമ്മളുടെ ഇതിലിട്ടു, ആ പുള്ളിക്കാരൻ ആ മെൻഷൻ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലും എന്താ പറയുക ആഡ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട്
സ്റ്റോറി ഇടും. അങ്ങനെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ഇതിലുള്ള ഫോളോവേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളുടെ ഇതിലുണ്ടാകുന്നത്. നമ്മളുടെ ഇതിലുള്ള ഫോളോവേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ ഇതിലുണ്ടാകുക. രണ്ടും വെവ്വേറെ ഫോളോവേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഇതിലില്ലാത്ത ഫോളോവേഴ്സ് അവരുടെ അക്കൗണ്ടിലും കാണുന്നു. അപ്പോൾ നമ്മളാണ് പുള്ളിക്കാരൻ്റെ ഫോട്ടോ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇടുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ആ സ്റ്റോറി ആയിട്ട് റീച്ച് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്ന് റീച്ച് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് റീച്ച് തരും. അങ്ങനെ റീച്ച് തരുമ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലുള്ള ഫോളോവേഴ്സൊക്കെ നമ്മളുടെ ഈ സ്റ്റോറി കാണുകയും നമ്മളുടെ അക്കൗണ്ട് വിസിറ്റ് ചെയ്യും, നമുക്ക് ലൈക്ക് എന്താണ് ഫോളോ ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് കമൻറ്റ്. അതായത് ഈ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഉണ്ടാവും. ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ടൊവിനോ തോമസ്, മോഹൻലാൽ, മമ്മൂക്ക, അങ്ങനെ തുടങ്ങിയ കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അക്കൗണ്ട് ആൾക്കാരുണ്ടാവും, കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ. അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അത് എന്നിട്ട് ഫോട്ടോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ലൈക്ക് അടിക്കുക, എന്നിട്ട് നല്ലൊരു കമൻറ്റ്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആര് കണ്ടാലും ഒന്ന് ശ്രദ്ധ ചെലുത്തുന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഉടമ തന്നെ നമുക്ക് ചിലപ്പോൾ റിപ്ലൈ ഒക്കെ തരും. അതേ മൂലം എന്താണ്, ഇത് കാണുന്ന ആൾക്കാർ, ഈ കമൻറ്റ് വായിക്കുന്ന ആൾക്കാർ ഇംപ്രസ്ഡ് ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ കയറി നമ്മളുടെ ഫോട്ടോസും കാര്യമൊക്കെ കാണുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു 5 ടിപ്സ് ആണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ജെന്യുവൻ ഫോളോവേഴ്സിന് ഇൻക്രീസ് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്, ടിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലും കൂടുതൽ ടിപ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് അറിയാവുന്ന ഈ ഒരു 5 ടിപ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എത്രമാത്രം ഈ ഒരു ടിപ്സ് യൂസ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾക്ക് ഫോളോവേഴ്സിന് ഇൻക്രീസ് ചെയ്യാം. അതുമൂലം നിങ്ങളുടെ അക്കൗണ്ടിനും റീച്ച് കിട്ടും. അക്കൗണ്ടിന് എത്രത്തോളം റീച്ച് കിട്ടുന്ന അത്രത്തോളം ഫോളോവേഴ്സിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ടാവും, പോകെ പോകെ നമുക്കതൊക്കെ തിരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.